പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ തങ്ങളോട് ചേർത്ത് വെക്കുക തങ്ങൾക്ക് അനുകൂലമായി മാത്രം ആ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ബിജെപിയുടെ അജണ്ടയോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു വാർത്ത കൂടി രാജ്യത്തെ ചർച്ചയാവുകയാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഫണ്ട് പിരിവിന് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ് എസ്ബിഐയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ എടുക്കുന്നവർക്ക് ആ യോനോയിൽ രാമക്ഷേത്ര ഫണ്ടിലേക്ക് സംഭാവന നൽകുക അതിനു വേണ്ടിയിട്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കും തുടക്കത്തിൽ വിവാദം ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ ആ ലിങ്ക് അവിടെ നിന്ന് അപ്രത്യക്ഷമായെങ്കിൽ പോലും വളരെ ആസൂത്രിതമായി നമ്മുടെ ഒരു പൊതുമേഖലാ ബാങ്കിനെയും തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അത് എന്ന് ബാങ്ക് എംപ്ലോയീസ് യൂണിയനുകൾ ആരോപണവും ഉയർത്തി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ ഈ പ്രളയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മഹാമാരിയുടെ കാലത്ത് ഒക്കെ യോനോയിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ സംഭാവന നൽകുന്നതിനുള്ള ലിങ്കുകൾ ഉണ്ടാകും അത് സർക്കാർ പരിപാടികൾക്കുള്ള പണസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ടുകളിലേക്കുള്ള ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങളാണ് അല്ലെങ്കിൽ അതിലേക്കുള്ള വഴികാട്ടികളാണ് ആ നിലയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ട് പിരിക്കാൻ ഒരു പൊതുമേഖലാ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ കൂടി അഭ്യർത്ഥന ഉണ്ടാവുക അതിന് ലിങ്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണം ഒരു സർക്കാർ പരിപാടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ് എന്നാണ് ആരോപണം ശക്തമാകുന്നത് അതങ്ങനെ തന്നെയുമാണ് എത്രയൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും രാമക്ഷേത്ര നിർമ്മാണം സർക്കാരിൻ്റെ നേരിട്ടുള്ള അജണ്ട തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് അതിൻ്റെ ശിലാപൂജാ ചടങ്ങിലടക്കം ആ തരത്തിൽ തന്നെയാണ് ഇടപെടലുകൾ ഉണ്ടായത് സോമനാഥ ക്ഷേത്രത്തിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോകാൻ വിസമ്മതിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യമൊന്നും നമ്മൾ നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട സർക്കാർ ഒരു തുകയും ആ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നൽകില്ല എന്ന് ആഭ്യന്തരമന്ത്രി അടക്കം നേരത്തെ പ്രസ്താവിക്കുന്ന അവസരത്തിൽ തന്നെയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും യു പി യിലെ ഗവർണറുമൊക്കെ ഒരു ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ നൽകുന്ന സന്ദേശം അത് ഞങ്ങളുടേതാണ് ഞങ്ങളുടെ പരിപാടിയാണ് എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട തന്നെയാണ് പ്രകടനപത്രികയിലടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഒരു ആരാധനാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ബോധപൂർവം ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യം പ്രസക്തമായി കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ യോനോ ആപ്ലിക്കേഷൻ വഴി എസ് ബി ഐയെ ഉപയോഗിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിന് ഫണ്ട് പിരിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകുന്നത് അവിടെയാണ് സർക്കാർ സ്പോൺസേഡ് പരിപാടിയായി ഈ രാമക്ഷേത്ര നിർമ്മാണം മാറുന്നു എന്നുള്ള ആരോപണം ബലപ്പെടുന്നത് അതിനകത്ത് ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എസ് ബി ഐയിൽ നിന്ന് എസ് ബി ഐയുടെ യോനോ ആപ്പിൽ നിന്ന് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ട് തേടിക്കൊണ്ടുള്ള ലിങ്ക് ഇല്ലാതായിരിക്കുന്നു എന്ന് കരുതി സർക്കാർ മുഴുവനായി മാറി നിന്ന് ഞങ്ങളിനി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനൊന്നും ഇല്ലേ എന്ന് പറയുമെന്നോ ചിന്തിക്കുമെന്നോ കരുതുക വേണ്ടതല്ലേ